നമസ്കാരം. ഇന്ന് 2021 ജൂലൈ 21 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ടീം ബഹ്റിനെ അഭിനന്ദിച്ച് ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ നൽകിയ പെരുന്നാൾ സന്ദേശത്തിൽ അഭിമാനം കൊള്ളുന്നതായി ഷൂറ കൗൺസിൽ ചെയർമാൻ അലി ബിൻ സാല അസാലി പറഞ്ഞു. 18 മാസത്തോളമായി കോവിഡ് പ്രതിരോധ ശ്രമങ്ങളിൽ ബഹ്റിൻ കൈവരിച്ച നേട്ടം ഏറെ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വദേശികൾക്കും പ്രവാസികൾക്കും യാതൊരു വ്യത്യാസവുമില്ലാതെ സൗജന്യമായി വാക്സിനും മറ്റാരോഗ്യ സേവനങ്ങളും നൽകാനുള്ള ബഹ്റിൻ രാജാവിന്റെ നിർദ്ദേശങ്ങളും രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറക്കാൻ സഹായിച്ചുവെന്നും ഷൂറ കൗൺസിൽ ചെയർമാൻ ചൂണ്ടിക്കാട്ടി. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 36 വിദേശികൾ ഉൾപ്പെടെ 78 പേരിലാണ് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 10 പേർ ഉൾപ്പെടെ 815 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ 73 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 265,832 ഉയർന്നു. അതേസമയം തുടർച്ചയായി 3 ദിവസവും മരണങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ആകെ കോവിഡ് മരണങ്ങൾ 1380. 11,043 പേരിലായിരുന്നു ഇന്നലെ കോവിഡ് പരിശോധനകൾ നടത്തിയത്. 0.71% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ വരെ 1,97,355 പേരാണ് ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 1,35,604 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 115,595 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. ഓറഞ്ച് ലെവൽ നിയന്ത്രണങ്ങൾ തെറ്റിച്ചത് കാരണം 6 റെസ്റ്റോറൻറ്റുകൾ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടതായി ആരോഗ്യമന്ത്രാലയ അധികൃതർ അറിയിച്ചു. 21 റെസ്റ്റോറൻറ്റുകൾക്ക് പിഴശിക്ഷയും നൽകിയിട്ടുണ്ട്. 282 റെസ്റ്റോറൻറ്റുകളിലാണ് ഇന്നലെ പരിശോധനകൾ നടത്തിയത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി സ്നേഹപൂർവ്വം. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ഇന്ത്യക്കാരനായ ഡ്രഗ് ഡീലർക്ക് ബഹ്റിൻ ഹൈ ക്രിമിനൽ കോടതി 10 വർഷത്തെ ജയിൽ ശിക്ഷയും 5,000 ദിനാർ പിഴയും ശിക്ഷയായി വിധിച്ചു. 34 വയസ്സ് പ്രായമുള്ള ഇയാളെ കഴിഞ്ഞ മെയ് മാസമാണ് ഹാഷിഷ് കൈവശം വെച്ചതിന് പിടികൂടിയത്. ശിക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം ഇയാളെ നാട് കടത്തും. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റിൻ പ്രൊവിൻസ് ബലിപെരുന്നാൾ പ്രമാണിച്ച് സഹലയിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഭക്ഷണ സാധനങ്ങളടങ്ങുന്ന പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ഫൈസൽ FM, വൈസ് പ്രസിഡന്റ് ഷൈജു കാമ്രത്ത്, ചാരിറ്റി വിംഗ് കൺവീനർ തോമസ് ഫിലിപ്പ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കാത്തു സച്ചിൻ ദേവ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബഹ്റിനിലെ വേൾഡ് മലയാളി കൗൺസിലിന്റെ 25th വാർഷികത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കലാ സാംസ്കാരിക പരിപാടികളടക്കം വിവിധങ്ങളായ 25 പരിപാടികൾ ഓഗസ്റ്റ് മാസം മുതൽ നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വലിയ പെരുന്നാൾ ദിനത്തിൽ 6 മാസത്തോളമായി ശമ്പളം കിട്ടാത്ത തൂബ്ലിയിലെ അർഹതപ്പെട്ട തൊഴിലാളി ക്യാമ്പുകളിൽ ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം ഭക്ഷണ വിതരണം നടത്തി. നൌഷാദ് പൂനൂറിന്റെ നേതൃത്വത്തിൽ നടന്ന വിതരണ ചടങ്ങിൽ ഭാരവാഹികളായ ബഷീർ അമ്പലായി, നജീബ് കടലായി, മൻസൂർ കണ്ണൂർ, നജീബ് കണ്ണൂർ, സലീം മാമ്പ്ര എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ നാടകവേദിക്ക് നവഭാവുകത്വം നൽകിയ നാടകകൃത്ത് ഡി പാണി മാസ്റ്ററുടെ സ്മരണാർത്ഥം നാടകപ്രവർത്തകരുടെ അന്താരാഷ്ട്ര വെർച്വൽ കൂട്ടായ്മയായ ലോക നാടക വാർത്തകൾ അന്തർദേശീയ മലയാള ബാല നാടക രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. 30 മിനിറ്റ് അവതരണ ദൈർഘ്യം വരുന്ന രചനകളായിരിക്കും മത്സരത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. പുസ്തക രൂപത്തിലോ മറ്റ് മാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിച്ചതോ അവതരിപ്പിച്ചത് കഴിഞ്ഞതോ ആയ നാടകരചനകൾ അനുവദനീയമല്ല. രചനകൾ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നതോ കുട്ടികൾക്കായി മുതിർന്നവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നതോ ആയിരിക്കണം. മലയാളത്തിൽ രചിക്കപ്പെട്ട കവിതകൾ, കഥകൾ, നോവലുകൾ എന്നിവ അവലംബമാക്കിയ നാടകാവിഷ്കാര രചനകളും അനുവദനീയമാണ്. രചനകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2021 ഓഗസ്റ്റ് 31. ബഹ്റിനുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് 3923453535 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
എന്നീ സിറമി മെയ്ഡ് ഫോർ യു. സെൻഡ് മണി ഓൺലൈൻ ആൻഡ് റിഡീം യുവർ ലോയൽറ്റി പോയിന്റ്സ് ഫ്രം അവർ പാർട്ട്നേഴ്സ്.